ഒരു കാലത്ത് ലോക ഫുട്ബോൾ അടക്കി ഭരിച്ച MSN സഖ്യം പോലെ, ബെയിൽ ബെൻസിമ റൊണാൾഡോ അടങ്ങിയ BBC സഖ്യം പോലെ ഒരുപാട് കൂട്ടുകെട്ടുകളെ ചരിത്രം നമുക്ക് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവർ കിരീടങ്ങളൊന്നും വാരി കൂട്ടിയിട്ടില്ലായിരിക്കാം. കളി കാണുന്നവൻ്റെ മനം നിറക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം. അവരിലൂടെ ഉന്മാദിതരായ എത്രയോ രാത്രികൾ എണ്ണിയെടുക്കാൻ കഴിയുന്നതല്ല. അതുപോലെ ഒരു സുവർണകാലം കേരള ബ്ലാസ്റ്റേഴ്സിനും ഉണ്ടായിരുന്നു. വർഷങ്ങളായി ഒരു നല്ലൊരു അറ്റാക്കിംഗ് ട്രയയെ കണ്ടെത്താനായി ശ്രമിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇവാൻ ബുക്കമിനോവിച്ച് എന്ന പരിശീലകൻ 2021 കേരള ബ്ലാസ്റ്റേഴ്സിനായി കണ്ടെത്തിയ ഒരു പുതിയ സഖ്യം. അതെ, അഡ്രിയാൻ ലൂണ, അൽവാരോ വാസ്കസ്, പെരേര ഡയസ്. മെക്സിക്കോയിലെ ഏറ്റവും വലിയ പുഷ്പത്തിന്റെ പേരാണ് മംഗോളിയ പസഫിക്ക വാസ്കസ്. അഡ്രിയാൻ ലൂണ മൈതാനത്ത് നിറഞ്ഞാടുമ്പോൾ അത് ഗോളാക്കി മാറ്റുക എന്ന ദൗത്യം പെരേര ഡയസും അൽവാരോ വാസ്കസും ചേർന്ന് നടത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടത് അവരുടെ എക്കാലത്തെയും മികച്ച സുവർണകാലമായിരുന്നു. ഒടുവിൽ പെരേര ഡയസും അൽവാരോയും ടീം വിട്ടു പോയപ്പോൾ അവിടെ ബാക്കിയായത് അഡ്രിയാൻ ലൂണ മാത്രമായിരുന്നു. പിന്നീടുള്ള സീസണിൽ ലൂണക്ക് കൂട്ടായി ഡൈസുഗെ സക്കായിയെയും ദിമിത്രോസ് ഡയമണ്ടക്കോസിനെയും എത്തിച്ചെങ്കിലും അവർക്കൊന്നും ആ ഒരു കൂട്ടുകെട്ടിനെ പോലെ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. അതല്ലെങ്കിൽ ലൂണ എന്ന താരത്തിന് തൻ്റെ പ്രേം നിയൽ വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് 2024 പുതിയ ട്രയയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് രൂപം നൽകുന്നത്. അഡ്രിയാൻ ലൂണ, കോമി പെപ്രെ, നോഹ സൊദോയ്, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ അറ്റാക്കിംഗ് ട്രയോ. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും മികച്ച, അതല്ലെങ്കിൽ എതിരാളികൾക്ക് അപകടകാരിയാകാൻ പോകുന്ന ഒരു ട്രയ തന്നെയായിരിക്കും നോഹ സൊദോയിയും ലൂണയും പെപ്രയും ചേർന്ന് നടത്തുന്ന മുന്നേറ്റങ്ങളെന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം അതല്ലെങ്കിൽ 2021 അൽവാരോ പെരേര ഡയസ് ലൂണ എന്ന കൂട്ടുകെട്ടിനെ പോലും തകർക്കാൻ കഴിയുന്ന ഒരു മാരകായുധങ്ങളാണ് ഇവർക്ക് മുന്നിലുള്ളത്. കാരണം നോഹ സൊദോയി എന്ന മൊറോക്കൻ ചെകുത്താനും അഡ്രിയാൻ ലൂണ എന്ന മജീഷ്യനും കോമി പെപ്ര എന്ന ഗാനൻ സൂപ്പർ താരവും നടത്തുന്ന മുന്നേറ്റങ്ങൾ അത്രമേൽ ചന്തമേറിയതാണ്. ഡ്യൂറാൻ കപ്പിലെ അവരുടെ എത്രയെത്ര സുന്ദര നിമിഷങ്ങളായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടറിലേക്ക് കടക്കുമ്പോൾ ക്വാർട്ടറിലെത്താൻ ബ്ലാസ്റ്റേഴ്സിനെ സഹായിച്ചത് നോഹ സൊദോയിയും കോമി പെപ്രയും അഡ്രിയാൻ ലൂണ എന്ന മാന്ത്രികനുമായിരുന്നു. ഗോൾ അടിച്ചു കൂട്ടാൻ പെപ്രയും നോഹയും തുനിഞ്ഞിറങ്ങിയപ്പോൾ അവർക്ക് പന്തെത്തിക്കുക എന്ന ദൗത്യം അഡ്രിയാൻ ലൂണയും നിർവഹിക്കുന്നതോടുകൂടി 2021 ISL സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ ഒരു അറ്റാക്കിംഗ് ട്രയയിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പരിക്ക് നിന്ന് മുക്തനായി വന്നതിന് ശേഷം അഡ്രിയാൻ ലൂണയ്ക്ക് തൻ്റെ പ്രേം നിയലിനെ വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ISL തുടരുമ്പോഴേക്കും അദ്ദേഹം തൻ്റെ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്ന് ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട്. അഡ്രിയാൻ ലൂണ കൂടി തൻ്റെ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ ലൂണ, പെപ്ര, നോഹ എന്ന കൂട്ടുകെട്ട് ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച ഒരു അറ്റാക്കിംഗ് ട്രയായി മാറാൻ കഴിയുമെന്ന് ഫുട്ബോൾ ലോകം ഒന്നടക്കം ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇനി ISL അടക്കി ഭരിക്കാൻ പോകുന്നത് ലൂണ, നോഹ, പെപ്ര എന്ന ഈ മൂവർ സംഘമായി. സോ വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ്.